നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, നിസ്കാരത്തിൽ എങ്ങനെ ഭക്തിയോടെ നിസ്കരിക്കാം എന്നതാണ്. ആ ഒരു വിഷയം ചർച്ച ചെയ്യാൻ അശക്തനാണെങ്കിലും ഞാൻ അത് പറഞ്ഞു നോക്കാം. നിസ്കാരത്തിൽ ഖുശുഉ് എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ്. കാരണം തന്നെ പടച്ച അള്ളാഹുവിനെ കാണാനുള്ള ഒരു പാകതയിലേക്ക് മനുഷ്യൻ എത്തലാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിലെ ഖുശുഉ്. ഫലാഹ് അഫ്ലഹ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന അഫ്ലഹയിലെ ഫലാഹ് വിജയം എന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകപ്പെടുന്ന ആ വേർഡ്, ആ പദം, അതിൻ്റെ ഒരർത്ഥം അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിജയം, അത് അള്ളാഹുവിനെ കാണുക എന്നതാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ എത്തുമ്പോൾ ദുന്യാവ് പാടെ മറക്കും. അള്ളാഹുവിനെ കാണുമ്പോൾ സ്വർഗം പാടെ മറക്കും. അത്രയും വലിയ മഹോന്നതമായ ഒരനുഭൂതിയും സൗഖ്യവും സന്തോഷവുമാണ് യജമാനനായ അള്ളാഹുവിനെ കാണുക എന്നത്. അള്ളാഹുവിനെ ദുന്യാവിൽ വെച്ച് കണ്ടത് സയ്യിദുൽ വുജൂദ് ഹബീബ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അത് മുത്തു നബിയുടെ ഏറ്റവും വലിയ സവിശേഷമായ കഴിഞ്ഞ റജബിലെ 27-ാം രാവിലെ ഒരു രാവിൽ, അതുപോലെയുള്ള ഒരു രാവിൽ മുത്തുനബിക്ക് കിട്ടിയ ഒരു കനകമാണ്. മുത്തുനബിയെ, മുത്തുനബി നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്ന അള്ളാഹുവിനെ മുത്തുനബി കണ്ടിട്ടുണ്ട്. മുത്തുനബി നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്ന സ്വർഗത്തെയും നരകത്തെയും മുത്തുനബി കണ്ടിട്ടുണ്ട്. മുത്തുനബി നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്ന എല്ലാ സംഭവത്തെയും മുത്തുനബി കണ്ട് പരിചയപ്പെടുത്തിയതാണ്. അള്ളാഹുവിനെ തന്നെ കണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് വിഷയീഭവിക്കേണ്ടതില്ല. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ട സന്തോഷത്തിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രജകൾക്കും എൻ്റെ ഉമ്മത്തിനും ഈ ഒരു കാഴ്ച ലഭിക്കണമെന്ന നിലക്ക് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് ആ ആവശ്യം അള്ളാഹു നിർവഹിച്ചു കൊടുത്തതാണ് നിസ്കാരം. പ്രേക്ഷകരിൽ ഇതിനെ നന്നായി ബോധിക്കുന്നവരുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. വാനലോകത്തേക്ക് മുത്തുനബി മിഅ്റാജിൻ്റെ രാത്രിയിൽ എത്തിയപ്പോൾ വിവിധ തലത്തിലുള്ള സെഷനുകൾ, യൂണിറ്റുകൾ അവിടെ ഇബാദത്തിലായി മുഴുകിയിട്ടുണ്ട്. മലായിക്കത്തുകൾ അതിൽ അവരെ പടക്കപ്പെട്ടതു മുതൽ ഖിയാമത്ത് നാൾ വരെ നിന്ന് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. ഒരുപറ്റം മലായിക്കത്തുകൾ റുക്കൂഴ് ചെയ്തുകൊണ്ട് അവർ റുക്കൂഴിൽ തന്നെയാണ്. മറ്റു ചിലർ ഇരുത്തത്തിലാണ്, മറ്റു ചിലർ നൃത്തത്തിലാണ്, മറ്റു ചിലർ തവഹുക്കിൻ്റെ ഇരുത്തത്തിലാണ്, മറ്റു ചിലർ ഇഫ്തിഹാഷിൻ്റെ ഇരുത്തത്തിലാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലത്തിൽ വിവിധങ്ങളായ ഇബാദത്തുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, എൻ്റെ ഉമ്മത്തിന് ഇതെല്ലാം കൂടി സമാഹരിച്ച ഒരു രൂപം തരുമോ? അങ്ങനെ വാനലോകത്തിലുള്ള മലായിക്കത്തുകൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ സമാഹാരമാണ് ഈ ഉമ്മത്തിന് ലഭിച്ച നിസ്കാരം. 50 വക്തുണ്ടായിരുന്നു എന്നും 45 വക്ത് കെഞ്ചി 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 ഈ ഉമ്മത്തിൻ്റെ മേലുള്ള കാരുണ്യം കൊണ്ട് 9 തവണ വീണ്ടും അള്ളാഹുവിനെ സമീപിച്ച് റിബേറ്റ് വാങ്ങിത്തന്നതാണ് എന്നും, ആ 5-ന് 50-ന്റെ ഫലം നൽകപ്പെടാൻ മാത്രം മുത്തുനബി ഔന്നിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചരിത്രമെല്ലാം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്.
ഈ നിസ്കാരത്തെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു മിഹ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ആരോഹണമാണ്, മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു പ്രയാണമാണ്, അള്ളാഹുവിലേക്കുള്ള ഒരു പ്രയാണമാണ് നിസ്കാരം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കാണാൻ അനുമതി ലഭിച്ച് തിരിച്ചു വന്നപ്പോൾ ഇതെൻ്റെ ഉമ്മത്തിന് ലഭിക്കണമെന്നാശിച്ചഭിലഷിച്ച് കൊണ്ടെത്തുന്ന ഏറ്റവും മഹത്വമേറിയ മദ്രസകളിൽ നിന്ന് നമ്മൾ ചൊല്ലിപ്പഠിച്ചതുപോലെ തന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന അതാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നാൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കണം. ഇയ്യാക നിനക്ക് എന്ന സംബോധനത്തിന് പ്രാപ്തനാവണം. നിനക്ക് എന്ന് മുമ്പിലുള്ള ഹാജറുള്ള പ്രസൻ്റുള്ള ഒരാളോടുള്ള സംബോധനമാണല്ലോ നീ എന്നത്. സ്ഥലത്തില്ലാത്തവനെ സംബന്ധിച്ച് അവൻ എന്നാണല്ലോ പ്രയോഗിക്കുക, അവൻ അവൾ എന്നാണല്ലോ പ്രയോഗിക്കുക, മുന്നിലെത്തിയവരോടാണ് നീ എന്ന് പ്രയോഗിക്കുക. ഫാത്തിഹയിലെ ഒരു ഭാഗം ശ്രദ്ധിക്കുക, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് നമ്മൾ ആരാധിക്കുന്നു, നിനക്കുമാത്രം നമ്മൾ ആരാധന നിർവഹിക്കുന്നു. ഈ ഇയ്യാകയുടെ അർത്ഥം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പ്രാപിച്ച ഒരു സമയമാണത്. ഇബാദത്തിൻ്റെ തുടക്കത്തിൽ ചില അദൃശ്യമായ കാണാത്ത അവൻ എന്ന പ്രയോഗം പ്രയോഗിച്ചെങ്കിലും തക്ബീർ ചൊല്ലി വജ്ജഹുത്തുവിലൂടെ ഫാത്തിഹയിലേക്ക് കടന്ന മനുഷ്യൻ ഇയാക്കയിലെത്തുമ്പോഴേക്ക് അവൻ അള്ളാഹുവിനെ മുമ്പിലെത്തിക്കണം, അള്ളാഹുവിനെ പ്രാപിക്കണം, അള്ളാഹുവിനെ അവൻ കാണണം. ഈ ഒരു പരുവത്തിലേക്ക് അവൻ്റെ നിസ്കാരം ഡെവലപ്പാവണം എന്ന് നമ്മെ ബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇയാക്ക. ഫാത്തിഹ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫാത്തിഹ തുടങ്ങി അഴൂതു ചൊല്ലി ബിസ്മി ചൊല്ലി ഫാത്തിഹ തുടങ്ങുന്ന ഒരു വ്യക്തി നിസ്കാരത്തിലെത്തുമ്പോൾ, ഫാത്തിഹ തുടങ്ങുന്നൊരു വ്യക്തി ഇയ്യാക്കയിലെത്തുമ്പോഴേക്ക് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം കടന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലൂടെ കടന്നു വന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇത്രയും ആകുമ്പോഴേക്ക് മനുഷ്യൻ കത്തി കയറണം. ഇഷ്ഖിലും അള്ളാഹുവിലുള്ള ഭീതിയിലും അള്ളാഹുവിനോടുള്ള പ്രേമത്തിലും അവനെ സംബന്ധിച്ചുള്ള ഭയത്തിലും അള്ളാഹുവിൻ്റെ വിനയത്തിൽ വിശ്വസിച്ചും അവൻ്റെ ശിക്ഷയിൽ പേടിച്ചും അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ സന്തോഷിച്ചും ഈ സ്നേഹമൊക്കെ നൽകിയ പടച്ചവൻ എന്നെ പിടികൂടുമോ എന്ന് ഭയന്നു സമ്മിശ്രമായ ഒരു പ്രയാണം അവൻ നടത്തുന്നു. ആ സമ്മിശ്രമായ പ്രയാണത്തിലൂടെ മനുഷ്യൻ നിസ്കാരത്തിൽ എത്തുമ്പോൾ ഞാൻ എൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണല്ലോ എന്ന് ചിന്തിക്കുന്നതോടുകൂടി അവൻ ചില മാറ്റങ്ങൾ വരികയാണ്, ചില ചേഞ്ചുകൾ വരികയാണ്. ആ ചേഞ്ചിൽ അള്ളാഹു എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളാഹുവിനോട് ഞാൻ സംവദിക്കുന്നുണ്ട്, അള്ളാഹുവിനോടാണ് ഞാൻ സംവദിക്കുന്നത് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നതിനെ തസവൂഫിൻ്റെ ലോകത്ത് മർത്തബത്തുൽ മുഷാഹദ, അള്ളാഹുവിനെ കാണുന്ന മർത്തബ, അള്ളാഹുവുമായി നേരിട്ട് സംവദിക്കുന്ന സ്റ്റേജ് എന്നെല്ലാം അതിനെ കാറ്റഗറികൾ നിശ്ചയിച്ചിട്ടുണ്ട്.
ഈ ഒരു മാനസികാവസ്ഥ മനുഷ്യനിക്ക് എത്തിച്ചേരുന്നതിനെ നമ്മൾക്ക് ഹുഷൂ എന്ന് ഒരർത്ഥത്തിൽ വായിക്കാനാകും. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും അനുഭവിച്ച് സ്വയത്തമാക്കേണ്ട ഒരു കാര്യമാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിലുള്ള ബേസ്മെൻ്റ്, അതിനടിസ്ഥാനപരമായി അടിയാധാരമായി ആവശ്യമുള്ള കാര്യം അള്ളാഹു കൽപ്പിച്ചിടത്ത് മുഴുവനും ഉണ്ടാവുക എന്നതോടൊപ്പം അള്ളാഹു വിരോധിച്ചിടത്തൊന്നും നമ്മെ കാണാതിരിക്കുക എന്നതുകൂടിയാണ്. തഖ്വ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇംതിസാലു അവാമിരില്ലാഹി, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ ശിരസ വഹിക്കുക. വജിത്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ നിരോധാജ്ഞകൾ വെടിയുക. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യവും കൂടി ഈ കൂട്ടത്തിൽ പറയുകയാണ്, ഞാൻ വിഷയത്തിലേക്ക് ഇനിയും വരും. നന്മകൾ ചെയ്യുക എന്നത് മാത്രം തഖ്വയുടെ അർത്ഥമായി കാണുകയും നന്മയുടെ കൂട്ടുകാരനാകുന്നതോടൊപ്പം തിന്മയുടെ ഉപാസകനാവുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് ഇന്ന് കൂടുതലായും കണ്ടുവരുന്നത്. തീർച്ചയായും നന്മകൾ സാർത്ഥകമായിട്ടുണ്ട്, അതതിൻ്റെ അർത്ഥതലങ്ങളെ എത്തിച്ചിട്ടുണ്ട്, അത് സ്വീകാര്യമായിട്ടുണ്ട്, പഠിച്ചവനത് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം അവൻ്റെ ജീവിതത്തിൽ തിന്മകളുടെ വിഭാടനവും കൂടി ഉണ്ടാകുമ്പോഴാണ്. ഒരർത്ഥത്തിൽ എൻ്റെ ഇബാദത്ത് സാർത്ഥകമായോ അത് അള്ളാഹു പൊരുത്തപ്പെട്ടോ എന്ന് ഒരു സ്വയം ആത്മവിചിന്തനത്തിന് തയ്യാറാകുന്നവർ, തിന്മയോട് എൻ്റെ സമീപനം എന്താണ്, അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളോട് എൻ്റെ രീതി എന്താണ്, അവിടെ ഞാൻ ബലഹീനനാകുന്നുണ്ടോ, അവിടെ ഞാൻ ചാബല്യത്തിലകപ്പെടുന്നുണ്ടോ, അവിടെ ഞാൻ പരാജിതനാകുന്നുണ്ടോ എന്ന ഒരാത്മപരിശോധനയാണ് വേണ്ടത്. നിസ്കാരത്തിലെ ഭക്തി പ്രധാനമാണെന്ന് നമ്മൾ പറഞ്ഞു വച്ചു. ആ ഭക്തിക്ക് ദോഷമുക്തമായ ജീവിതം നിദാനമാണെന്നും നമ്മൾ അടിവരയിട്ടു. എങ്കിൽ ഇവിടെ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ഒരു പരിശോധനയാണ്. എൻ്റെ ജീവിതം, ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് മാത്രം അവലോകനം ചെയ്താൽ മതി. മറ്റൊരുത്തൻ്റെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് പ്രബോധന മേഖലയിലാണ്. ആദ്യം പ്രബോധനം തൻ്റെ വ്യക്തിജീവിതത്തിൽ നിന്ന് തുടങ്ങേണ്ടതുകൊണ്ട് ഓരോരുത്തരും ആദ്യം കൂ അംഫുസക്കും, ശരീരത്തെയാണ് നരകാഗ്നിയിൽ നിന്ന് കാക്കേണ്ടത് ആദ്യം. പിന്നീട് വാഹുലീക്കും, ചുറ്റുവട്ടത്തുള്ള തൻ്റെ ആശ്രിതരായ തൻ്റെ പ്രബോധിതരായ എല്ലാവരെയും, കുടുംബങ്ങളടക്കം എല്ലാവരെയും. ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. നിസ്കാരത്തിൻ്റെ ശക്തി പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിസ്കാരം മനുഷ്യനെ അശ്ലീലങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരം ഒരു മനുഷ്യൻ യഥാവിധി ചിട്ടകളും ചട്ടങ്ങളും പാലിച്ച് ഭക്തിയോടെ നിസ്കരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് അവൻ്റെ കൈകൊണ്ട്, കാലുകൊണ്ട്, അവൻ്റെ കണ്ണുകൊണ്ട്, അവൻ്റെ ഒരവയവം കൊണ്ടും അവൻ അള്ളാഹുവിനെതിരെ ചെയ്യില്ല. കാരണം നിസ്കാരത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. നിസ്കാരത്തിൻ്റെ സമയക്രമവും അങ്ങനെയാണ്. സുബഹി രണ്ട് റക്അത്താകാൻ കാരണം ഉറങ്ങിയെണീറ്റതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും
മനസ്സിലേക്ക് കയറാൻ സമയമായിട്ടില്ല. തൻ്റെ മനസ്സിനെ ക്രമീകരിച്ച് അള്ളാഹുവിൻ്റെ കൂടെ നിർത്താൻ, അഖിമി സ്വലാത്ത ലിദിക്കിരി, എന്നെ സ്മരിക്കാനാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്, എന്നെ ഓർക്കാനാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്, അതിനാണ് നിസ്കാരം വെച്ചിട്ടുള്ളത്. ആ സ്മരണ കടന്നു വരുന്നതിന് തടസ്സമായ കൽബിൽ, ഹൃദയത്തിൽ പ്രത്യേകമായി ഒന്നും കടന്നുകൂടിയിട്ടില്ല, ഇപ്പോൾ എണീറ്റിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൻ്റെ കാലിയായി കിടക്കുന്ന ഹൃദയത്തെ സ്ഫുടം ചെയ്യാൻ, അതിൽ അള്ളാഹുവിൻ്റെ സ്മരണ സന്നിവേശിപ്പിക്കാൻ രണ്ട് കാലത്തെ ആവശ്യമുള്ളൂ. പിന്നീട് അവൻ്റെ ജീവിതം തുടങ്ങി. ഒരു 5 മണിക്ക് സുബഹി വാങ്ങു കൊടുത്താൽ 6, 7, 8, 9, 10, 11, 12 ഒരു 7, 7.5 മണിക്കൂർ സമയം അവന് പിടിച്ചു നിൽക്കാൻ, അവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ കൂടെ നിൽക്കാൻ ആ സുബഹി മതി. കാരണം അടിച്ച് കയറുന്നേ ഉള്ളൂ. അല്പാൽപമായി ഹൃദയത്തിലേക്ക് മറ്റു ചിന്തകളും മറ്റു അഭിലാഷങ്ങളും മറ്റു കാര്യങ്ങളും ഹൃദയത്തിലേക്ക് കടന്നുകൂടുന്നേ ഉള്ളൂ. ളുഹുർ നിസ്കാരത്തിലേക്ക് വന്നു. പക്ഷേ ളുഹുർ 4 റക്അത്താണ്. ളുഹുർ 4 റക്അത്താണ്. അതിന് കാരണം ഇപ്പോൾ അല്പം കട്ടി കൂടിയിട്ടുണ്ട്. ഇവരെ മുഴുവനും താഴെ ഇറക്കണമെങ്കിൽ 1 റക്അത്ത് കൊണ്ടും 2 റക്അത്ത് കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ടാണ് 3-ാമത്തെ റക്അത്തിലും 4-ാമത്തെ റക്അത്തിലും ഒക്കെ കിട്ടിയ ഒരു ഊർജം കൊണ്ട് മാത്രമേ അവൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്താനാവൂ, അള്ളാഹുവിൻ്റെ കൂടെ നിർത്താനാവൂ. ശേഷം പിന്നീട് വലിയ ടൈം പിടിച്ചില്ല. 1.5, 2.5, 3.5, 4, 3.5 മണിക്കൂർ സമയം ആയപ്പോഴേക്ക്, നേരത്തതിൻ്റെ നേരെ പകുതി സമയം ആയപ്പോഴേക്ക് അസറിലേക്ക് വിളിച്ചു. കാരണം ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചില്ലെങ്കിൽ അപകടം വരും. അത് കഴിഞ്ഞ് അവിടെയും 4 റക്അത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. അശ്ലീലങ്ങൾ അടിച്ചിറക്കി അള്ളാഹുവിലുള്ള ഭയത്തെ ഇരുത്തണമെങ്കിൽ അവിടെ 4 റക്അത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. 4 മണിക്കാസ് 5, 6, 6.5 ഏകദേശം 1.5 മണി, 2.5 മണിക്കൂർ ഗ്യാപ്പ്. അതിനെ ഒന്നുകൂടി പകുതിയാക്കി ഏകദേശം അതിൻ്റെ പകുതിയോളം ഉള്ള സമയമായപ്പോഴേക്ക് വീണ്ടും അവർ തിരിച്ചു വിളിച്ചു മഗ്രിബിലേക്ക്. മഗ്രിബ് 3 റക്അത്ത്. എന്താ അത്ര കുറഞ്ഞ സമയമാകാൻ കാരണം? മനുഷ്യൻ വിനോദങ്ങളിലും വഴിവിട്ട ചിന്തകളിലേക്കും കടന്നു പോകുന്നൊരു സമയമാണ് വൈകുന്നേരം. രാത്രിയാകുന്നിടത്തോളം മനുഷ്യൻ വികലമായ ചിന്തകളിലേക്ക്, അശ്ലീല ചിന്തകളിലേക്കൊക്കെ കടന്നു പോകും. അതുകൊണ്ട് മഗ്രിബ് പെട്ടെന്നെത്തി. 3 റക്അത്ത് കൊണ്ട് അതിനവസാനിപ്പിച്ചു. കാരണം 2.5 മണിക്കൂർ സമയത്തല്ലേ ഉള്ളൂ. പിന്നീട് 1 മണിക്കൂറും ഏകദേശം 20 മിനിറ്റോളം ആയപ്പോഴേക്ക് വീണ്ടും അവനെ ഇഷാവിലേക്ക് തിരിച്ചു വിളിച്ചു. കാരണം ഷെയ്ത്താൻ അവൻ്റെ ദുർബോധനങ്ങൾ പരത്താൻ അവൻ്റെ മക്കളെ മുഴുവനും അവൻ്റെ പ്രജകളെ മുഴുവനും കയറൂരി വിടുന്ന സമയമാണ്. അതുകൊണ്ടാണ് മഗ്രിബിന് ശേഷം മക്കളെ പുറത്തുവിടരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെടാൻ കാരണം. ഇഷയിലേക്ക് അവനെ എത്തിച്ച് ഇഷ നിസ്കരിച്ച്, 4 റക്അത്ത് ഇഷയും നിസ്കരിച്ചിട്ട് ഇനി സുഹ പറഞ്ഞിരിക്കാതെ ഹൈറായ കാര്യങ്ങളല്ല, അയൽക്കാര തൻ്റെ വിരുന്നുകാരനെ ഒരു സമാശ്വാസത്തിൻ്റെ ഒരു നേരം പോക്കിൻ്റെ സംസാരങ്ങളൊന്നുമല്ല, ഹൈറായ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് കടന്നുറങ്ങാൻ ആവശ്യപ്പെട്ടു. നിസ്കാരത്തിൻ്റെ ക്രമം ഇങ്ങനെയാണ്. ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സുബഹി മുതൽക്ക് ളുഹുർ വരെയുള്ള സമയത്തിനിടയിൽ ഒരു 7.5 മണിക്കൂർ സമയത്തിൻ്റെ ഗ്യാപ്പ് അനുഭവപ്പെട്ടപ്പോൾ അതിനിടയിലൊന്ന് ഒരു ചെറിയ ഒരു മാധ്യമം അതിനിടയിൽ കൊണ്ടുവന്നു. അതാണ് ദുഹാ. ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പൊരുളും അതാണ്. പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ പുണ്യമാണ്, ഏറ്റവും പുണ്യമാണ്.
പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ പ്രത്യേകം പുണ്യമുള്ള നിസ്കാരങ്ങളിൽപ്പെട്ടൊരു നിസ്കാരമാണ് ദുഹ. അതിന് കാരണം ഫഹ്ലുകളുടെ ഈ വിഷയത്തിലുള്ള ഒരു ഫലം ദുഹാക്കുണ്ട്. പഞ്ച് വക്ത് നിസ്കാരം സമയബന്ധിതമായി ഹുഷൂഓടുകൂടി നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുഖ. നിസ്കാരം നിസ്കാരമാണോ? അശ്ലീലങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അള്ളവരുത്തപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്താൻ നിസ്കാരത്തിന് കഴിയും. പരിശുദ്ധ ഖുർആൻ നിശ്ചയം. അതുകൊണ്ടൊരു മനുഷ്യൻ നിസ്കരിക്കുന്നവനാണെങ്കിൽ, നിസ്കാരം സാർത്ഥകമാണെങ്കിൽ, അത് അള്ളാഹു പൊരുത്തപ്പെട്ട വിധമാണെങ്കിൽ അവനിൽ നിന്ന് പിന്നീട് തെറ്റുകൾ സംഭവിക്കില്ല. തെറ്റുകൾ പിന്നെയും പിന്നെയും സംഭവിക്കുന്നുവെങ്കിൽ വീണ്ടും നമ്മൾ പുനരാലോചനയ്ക്ക് തയ്യാറാവണം. എൻ്റെ നിസ്കാരം ഭക്തിപൂർവമല്ലേ, ഖുശൂഉടുകൂടിയല്ലേ? വീണ്ടും നമ്മൾ പണിയെടുക്കണം. മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു നിസ്കാരമെങ്കിലും ഭക്തിയോടെ നിസ്കരിച്ച് പടച്ചവനെ കണ്ടിട്ട് വേണം നമ്മൾക്ക് മരിക്കാൻ. അള്ളാഹു തൗഫീഖാക്കട്ടെ. അമ്മീൻ. ഇതിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് അടുത്ത ഭാഗം നമ്മൾക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ.